സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതിന്റെ അകത്ത് തന്നെയാണ് ഈ ഒരു സൗണ്ട് വരുന്നത് ഞാൻ ചിന്തിച്ചോണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അവിടെ ഒരു കാറ് കാണുമല്ലോ, അല്ലെങ്കിൽ പോട്ടെ ഒരു 12 വോൾട്ടിന്റെ ബാറ്ററി എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒപ്പിക്കാൻ സാധിക്കുമെങ്കിൽ ആ ബാറ്ററി കൊണ്ടുവന്ന് ഇതിന്റെ അടുത്ത് വെച്ചിട്ട് അതിൽ നിന്ന് 2 വയറെടുത്ത് ഇതിന്റെ ബാക്കിലായിട്ട് 2 സ്ലോട്ടുണ്ട്, ആ സ്ലോട്ടിലേക്ക് കണക്ട് ചെയ്യുവാണെങ്കിൽ 12 വോൾട്ട് ബാറ്ററിയിലും നമ്മുടെ ഈ ഒരു സാധനം വർക്ക് ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇത് കണ്ടോ, ഇതിലൊരു ലിവർ കൊടുത്തിട്ടുണ്ട്, ഈ ഒരു ലിവറുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇതേപോലെ നമുക്ക് എവിടെ വേണമെങ്കിലും വലിച്ചുകൊണ്ട് പോകാൻ സാധിക്കും. കൂടാതെ തന്നെ വേണേൽ ഇത് നിങ്ങൾക്ക് വാങ്ങി വെച്ചിട്ട് ചെറിയൊരു പരിപാടിയൊക്കെ നടത്തുവാണെങ്കിൽ നമുക്ക് അവിടെ വേണേൽ കൊണ്ട് വാടകയ്ക്ക് വേണേൽ കൊടുക്കാം. അതായത് ഇപ്പോൾ വലിയൊരു സെറ്റുകാരനെയൊക്കെ വിളിക്കുവാണെങ്കിൽ അവർ എത്ര രൂപ വാടക മേടിക്കും, നിസാരം ഇപ്പോൾ ചെറിയ 1000-1500 രൂപയ്ക്ക് നമുക്ക് ഇതുകൊണ്ട് വാടകയ്ക്കൊക്കെ വേണേൽ കൊടുക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ വിശേഷം എന്തുമായിരിക്കും നിങ്ങൾക്ക് കണ്ടപ്പോ തന്നെ മനസ്സിലാക്കാണല്ലോ. നമുക്ക് 2 ഭീമനായിട്ടുള്ള, ഒരാള് ഭീമനും ഒരാൾ ചെറുതും അല്ലെ, അപ്പോൾ ഒരു വലിയതും ഒരു ചെറിയതുമായിട്ടുള്ള 2 ട്രോളി സ്പീക്കറുകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് ഞാൻ എത്തിക്കാൻ പോകുന്നത്. അതായത് നമ്മൾ ട്രോളി സ്പീക്കർ പലതും പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അവർ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 2 ആൾക്ക് നിന്ന് പാടാനൊക്കെ, അതായത് സംസാരിക്കാനൊക്കെ സാധിക്കുമോ, അതൊക്കെ ട്രോളി സ്പീക്കർ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ പരിചയപ്പെടുത്തിയതിലൊക്കെ ഒരു മൈക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ, അതും വയർലെസ് മൈക്ക്. ഇതിൽ നമുക്ക് 2 മൈക്ക്, ഈ ചെറുതിലും ഈ വലുതിലും നമുക്ക് 2 മൈക്കുകൾ കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ദേ നമ്മുടെ ചെറിയ ട്രോളി സ്പീക്കറാണ് ആദ്യം നമ്മൾ തുറന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ തുറക്കുമ്പോൾ തന്നെ ആദ്യം നമുക്ക് വരുന്നത് 2 മൈക്കാണ്. ഇതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. അതേ കേട്ടോ, ഈ 2 സാധനമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഉള്ളത്. ട്രോളി സ്പീക്കർ അല്ല, ഇത് പാർട്ടി സ്പീക്കറാണ്. കാരണം ഇതിൻ്റെ വീലും കാര്യങ്ങളും ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല, അതേപോലെ തന്നെ പാർട്ടി സ്പീക്കർ എന്നാണ് നമുക്ക് ഇതിനെ വിളിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ദേ നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്തൊക്കെ നോക്കാം. നമുക്കൊരു റിമോട്ട് ലഭിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഇത് ഇതിൻ്റെ അകത്തൊരു ഓക്സ് കേബിള് ലഭിക്കുന്നുണ്ട്. പിന്നെ വരുന്നത് നമുക്കൊരു എ സി കോഡ് അല്ല കേട്ടോ, നമ്മുടെ ചാർജറാണ് കേട്ടോ. അതെ, നമ്മുടെ ചാർജർ ലഭിക്കുന്നുണ്ട് കേട്ടോ, ചാർജർ ലഭിക്കുന്നുണ്ട്. 1 വർഷത്തെ വാറണ്ടി നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിന് ലഭിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്പീക്കറിലേക്ക് വരുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ അട്രാക്ഷൻ എന്നുള്ളത് ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷനാണ്. ഒരു ഓറഞ്ച് വിത്ത് ബ്ലാക്ക് കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ മുകളിലോട്ട് വരുമ്പോൾ നമുക്ക് സ്വിച്ചസ് കാണാൻ സാധിക്കും. നല്ല ഭംഗിയിൽ നല്ല പെർഫെക്ഷനിലാണ് ഇതിൻ്റെ മുകളിലത്തെ ആ ഒരു സ്വിച്ചസ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ സൗണ്ട് ജസ്റ്റ് ഞാൻ നിങ്ങളൊന്ന് കേൾപ്പിച്ച് തരാം, അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലാവും. ദേ കേട്ടോ, കണ്ടോ, നല്ല അടിപൊളി പെർഫെക്ഷൻ ആയിട്ട് തന്നെ നല്ല ക്വാളിറ്റിയിൽ തന്നെ ലിമോർ ബ്രാൻഡ് നമ്മുടെ ഈ ഒരു മേളത്തെ ആ ഒരു സ്വിച്ചസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തൊട്ട് മുകളിലോട്ട് വരുമ്പോൾ നമുക്കൊരു വോളിയം കൂട്ടാനുള്ളതും കുറയ്ക്കാനുള്ളതും വലിയ സ്വിച്ചസ് ബട്ടൺസ് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ സൈഡിലായിട്ട് നമ്മുടെ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ലൈറ്റ് ഉണ്ട്, ഒരു RGB ലൈറ്റ് ഉണ്ട്. അത് നിങ്ങളെ കാണിച്ച് തരാം, ഭയങ്കര ഭംഗിയാണ്. ആ സാധനം ഓണായി കഴിഞ്ഞാൽ നല്ല രസമാണ്. അതേപോലെ നമുക്കിൻ്റെ അകത്ത് മോഡ് സെലക്ട് ചെയ്യാനുള്ള ബട്ടൺ, മെനു, അതേപോലെ നമുക്കിത് പോസ് ചെയ്യാം, പ്ലേ ചെയ്യാം, അടുത്ത സോങ്ങ്, പ്രീവിയസ് സോങ്ങും നെക്സ്റ്റ് സോങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് അടിക്കാനുള്ള ഒരു ബട്ടൺസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് അഡീഷണലി ഈ മൈക്ക് കൂടാതെ 2 മൈക്ക് എക്സ്ട്രാ നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാൻ സാധിക്കും. ടോട്ടൽ 4 മൈക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. അതേപോലെ നമുക്കിൻ്റെ അത് ഓക്സ്, മെമ്മറി കാർഡ്, പെൻ ഡ്രൈവ് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ സാധിക്കും. ഒരു ഓൺ ഓഫ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഒരു 9 വോൾട്ട് 2 ആമ്പിയറിൻ്റെ ഒരു ചാർജിങ് സോക്കറ്റും കാര്യങ്ങളും എല്ലാം ഇതിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമുക്കൊരു 6.5 ഇഞ്ചിൻ്റെ ഒരു സബ് എന്ന് പറയാൻ പാടില്ല, നമുക്കൊരു ഫുൾ റേഞ്ച് സ്പീക്കർ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു വോക്കലും ഇടിയും കാര്യങ്ങളും എല്ലാം വരുന്ന ഒരു സ്പീക്കറാണ് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു മെറ്റൽ ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഭംഗി, നമുക്ക് കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ നല്ല ഹാൻഡി ആയിട്ട് തോന്നുന്ന ഒരു അടിപൊളി ഒരു പാർട്ടി സ്പീക്കറാണ്. എവിടെയെങ്കിലും കൊണ്ട് വെച്ചാൽ തന്നെ നല്ല ഭംഗിയാണ്. 10,000 കൊടുത്ത് മറ്റുള്ള പ്രമുഖ ബ്രാൻഡിൽ നിന്ന് വാങ്ങിക്കുന്ന പാർട്ടി സ്പീക്കറിലുള്ള അതേ ഫീച്ചറുകൾ കുറഞ്ഞ പൈസയിൽ നമ്മുടെ ഈ ഒരു ലിമോറിൻ്റെ ഈ ഒരു പാർട്ടി സ്പീക്കറിലും കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു കുഞ്ഞൻ ഡിസ്പ്ലേ. ആ ഒരു ഡിസ്പ്ലേയുടെ നമ്മൾ ഏത് മോഡാണ് സെലക്ട് ചെയ്തിരിക്കുന്നതാണ്. കൂടാതെ തന്നെ സൈഡിലായിട്ട് നമുക്ക് ഇതിൻ്റെ ബാറ്ററി ഇൻഡിക്കേഷൻ, അതായത് ഇതിൻ്റെ എത്ര ശതമാനം ബാറ്ററി ഉണ്ടെന്നുള്ള ഇൻഡിക്കേഷൻ വരെ നമുക്ക് ഇതിൻ്റെ അകത്ത് ലഭിക്കുന്നുണ്ട്. അടുത്തതായിട്ട് മൈക്ക്, നമുക്കിതിൽ മൈക്ക് കണക്റ്റിവിറ്റി ഉള്ള കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ മൈക്കിൽ നമ്മുടെ ബാറ്ററിയാണ്, ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന മൈക്കാണ്. നമ്മുടെ റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന നമ്മുടെ 2A AA ബാറ്ററി ഉണ്ടല്ലോ, അതൊക്കെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അല്ല പിന്നെ നമുക്ക് നോർമലി മേടിച്ച് 10 രൂപയുടെ ബാറ്ററി ഉണ്ട്, അത് മേടിച്ചിട്ടാലും മതി. അപ്പോൾ ജസ്റ്റ് ഞാൻ ഓണാക്കാം. നല്ല ക്വാളിറ്റിയാണ് കേട്ടോ, ക്വാളിറ്റിയുടെ കാര്യത്തിൽ നമുക്കൊന്നും പറയാനില്ല, നല്ല ക്വാളിറ്റി. ഹലോ ഹലോ ഹലോ, ഞാൻ മൈക്ക് ഒരു ഫ്രണ്ട് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയിൽ കേൾക്കാം. അപ്പൊ പാട്ട് പ്ലേ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഞാൻ ഇടക്കിടയ്ക്ക് ഒന്ന് സംസാരിക്കുകയും ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു പാട്ടൊക്കെ പാടുന്ന ആൾക്കാർക്കാണെങ്കിൽ ആ ഒരു ഇത് മനസ്സിലാവും, അതായത് എന്തോ എക്കോ ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവാൻ സാധിക്കും. അത്യാവശ്യം സെറ്റ് ചെയ്തിട്ടിരിക്കുന്നതാണെന്ന് തോന്നുന്നു ഈ ഒരു എക്കോ. നോർമലി നമ്മളെല്ലാ പാട്ട് പാടുന്ന ആൾക്കാർ സെറ്റ് ചെയ്യുന്ന രീതിയിൽ ആ ഒരു ടോണിൽ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നതാണ് എക്കോ കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്കൊന്ന് പാട്ടൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇതാണ്
നമ്മള് സാധാരണ മൈക്കൊക്കെ അടുത്തോട്ട് കൊണ്ടുപോകാൻ നേരത്തെ ഹമ്മിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്, ആംപ്ലിഫയറിന്റെ അടുത്തോട്ട് കൊണ്ടുപോകാൻ നേരം. പക്ഷെ ഇതിന് കണ്ടോ യാതൊരു കുഴപ്പമില്ല, സൈലന്റ്. അതായത് സാധാരണ പാട്ടൊക്കെ പാടുന്ന ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലമാണ് ഇതേപോലെ ട്രോളി സ്പീക്കർ മേടിച്ച് നോക്കുമ്പോഴത്തേക്കും ഭയങ്കര ഹമ്മിങ് നോയ്സ് ആയിരിക്കും, ഒരു രക്ഷയില്ല. പാട്ട് പാടുന്നവർ നീന്ന് പറഞ്ഞാൽ മുകളിൽ നിൽക്കും. പക്ഷെ ഇതിന് ഒരു കുഴപ്പമില്ല, ഒരു ഹമ്മിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ എങ്ങനെ ഉണ്ടായാലും നമ്മുടെ ഒരു പാർട്ടി സ്പീക്കർ എന്നുള്ള കാര്യം ഇപ്പൊ തന്നെ ഒന്ന് കമന്റിലൂടെ അറിയിക്കുക, ഒന്ന് കമന്റ് ചെയ്യട്ടോ. നിങ്ങളെ കമന്റിലൂടെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുന്നത്. അധികം ആൾക്കാർ അങ്ങനെ കമന്റ് ചെയ്യാറില്ല, എല്ലാവരും കണ്ടിട്ട് പോകത്തേ ഉള്ളൂ. ഒന്ന് കമന്റിലൂടെ അറിയിക്കുക, അതൊരു നമുക്കൊരു പ്രചോദനമല്ലേ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇനി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള. അപ്പതേ ഇതാണ് നമ്മുടെ ട്രോളി സ്പീക്കർ. അപ്പൊ ഇതിനെ ട്രോളി സ്പീക്കർ എന്ന് വിളിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ ഇത് കണ്ടോ, ഇതിലൊരു ലിവർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലിവറും ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് ഇതേ ഇതേപോലെ നമുക്ക് എവിടെ വേണമെങ്കിലും വലിച്ചോണ്ട് പോകാൻ സാധിക്കും. അതിലൊരു വീൽ അറ്റാച്ച്ഡ് ആണ്, കൂടാതെ തന്നെ നമുക്കൊരു ഹാൻഡിൽ ബാറും കൊടുത്തിട്ടുണ്ട്. നമ്മൾ പുറത്തോട്ടൊക്കെ പോകുന്ന ആൾക്കാരുണ്ടല്ലോ ഇങ്ങനെ ട്രോളി പോലത്തെ ആ ഒരു ബോക്സ് ബാഗ് വലിച്ചോണ്ടിരുന്നത്, അതുകൊണ്ട് അതിനെ ഇൻസ്പയർഡ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു സ്പീക്കർ ഉണ്ടാക്കി, അതുകൊണ്ടാണ് ഇതിനെ ട്രോളി സ്പീക്കർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ കണ്ടല്ലോ ഇതാണ് നമ്മുടെ മുതൽ 12 ഇഞ്ചിൻ്റെ ഒരു സ്പീക്കറാണ് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ലിമോർ ബ്രാൻഡ് കൊടുത്തിരിക്കുന്നത്. 12 ഇഞ്ചിൻ്റെ ഒരു ഭീമാകാരനായ ഒരു സ്പീക്കർ, കൂടാതെ തന്നെ മേളിലെ മുകളിലോട്ട് വരുമ്പോൾ ഇവിടെയായിട്ട് നമുക്കൊരു ട്യൂട്ടർ കാണാൻ സാധിക്കും. ഇതൊരു ഫുൾ റേഞ്ച് ട്യൂട്ടറാണ്, ഈ ഒരു ട്യൂട്ടർ കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് നമുക്ക് രണ്ട് എയർ ഹോൾസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്കിത് മുകളിലേക്ക് വരുമ്പോൾ ഹാൻഡിൽ ഇത് ഇതാണ് നമ്മുടെ ഹാൻഡിലും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ഒരുപാട് കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരുപാട് ബട്ടൺസിൻ്റെ ബാക്കിലോട്ട് കൊടുത്തിട്ടുണ്ട്. വോളിയം കൂട്ടാം, എക്കോ കൂട്ടാം, ബാസ് കൂട്ടാം, ട്രബിൾ കൂട്ടാം, അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഓവറോൾ വോളിയം കൂട്ടാം. അങ്ങനെയുള്ള നമ്മുടെ മൈക്കിൻ്റെ വോളിയം ഉണ്ടല്ലോ, അത് സെപ്പറേറ്റ് ആയിട്ട് കൂട്ടാൻ സാധിക്കും. ഈ ഒരു ട്രോളി സ്പീക്കറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകം എന്ന് പറയാമോ, നമ്മളിപ്പോൾ ഒരു പാർട്ടിക്ക് ചെല്ലുന്നു, അവിടെ ഇതൊക്കെ ഫിറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും അവിടുത്തെ കറണ്ട് പോയി, ഇതിൻ്റെ അകത്തും ചാർജില്ല. അങ്ങനെ ഒരു അവസ്ഥ വരുവാണെങ്കിൽ ആ പാർട്ടി അവതാളത്തിലായി, നമുക്കൊരു പാട്ടിടാനോ ഒന്നിനും സാധിക്കത്തില്ല. അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു കാറ് കാണുമല്ലോ, അല്ലെങ്കിൽ പോട്ടെ ഒരു 12 വോൾട്ടിൻ്റെ ബാറ്ററി എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒപ്പിക്കാൻ സാധിക്കുമെങ്കിൽ ആ ബാറ്ററി കൊണ്ടുവന്ന് ഇതിൻ്റെ അടുത്ത് വെച്ചിട്ട് അതിൽ നിന്ന് 2 വയറെടുത്ത് ഇതിൻ്റെ ബാക്കിലായിട്ട് ഒരു സ്ലോട്ടുണ്ട്, ആ സ്ലോട്ടിലേക്ക് കണക്ട് ചെയ്യുവാണെങ്കിൽ 12 വോൾട്ട് ബാറ്ററിയിലും നമ്മുടെ ഈ ഒരു സാധനം വർക്ക് ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. നമ്മുടെ ഈ ഒരു ട്രോളി സ്പീക്കറിന്റെ വോളിയം ഒരു രക്ഷയില്ലെന്നോടെ പറയാം, ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ അകത്ത് തന്നെയാണ് ഈ ഒരു സൗണ്ട് വരുന്നതാണ് ഞാൻ ചിന്തിച്ചോണ്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ല, അതായത് ഒരു പോയിന്റിലാണ് ഞാൻ വോളി ഇട്ടിരിക്കുന്നത്. എന്നിട്ടും എന്റെ ദൈവമേ പൊള്ളി, ഒരു രക്ഷയില്ല. ഞാനിപ്പോ എക്കോ കൂട്ടി കാണിച്ചുതരാം. എക്കോ ദൈവമേ സംസാരിച്ചിട്ട് ഞാൻ പയ്യെ സംസാരിക്കുന്നത്, കാരണം പുറത്തോട്ട് ഭയങ്കര ഓളിയാണ്. അമ്മാതിരി ഓളി എന്ന് പറഞ്ഞാൽ അമ്മാതിരി ഓളിയാണ്. നമുക്കൊരു ലൈറ്റും കാര്യങ്ങളും കൂടെ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പ്രത്യേകതരം ഭംഗികളാണ് നമുക്കിടയിൽ കൊണ്ട് വെക്കാൻ തരുന്ന നല്ല അട്രാക്ഷനൊക്കെ ആയിരിക്കും. രാത്രിയിലെ പരിപാടിക്കൊക്കെ ആണെങ്കിൽ സൂപ്പർ ആയിരിക്കും. ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അത് അമ്മാതിരി ഇത് ഇഷ്ടപ്പെട്ടോണ്ടാണ് ഞാൻ ഒരു രക്ഷയില്ലെന്ന് പറയുന്നത്. ആ അമ്മാതിരി സാധനം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, കാരണം നല്ല വോളിയവും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നൊരു ഒരു അനൗൺസ്മെൻ്റ് ആയിട്ട് വേണേൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന സാധനമാണ്. അമ്മാതിരി വോളിയവും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സാധനത്തിന്. കൂടാതെ തന്നെ 2 മൈക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു പാട്ടൊക്കെ പാടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, പാട്ട് പാടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങൾക്ക് ഒരു ശരിക്കും ഒരു മുതൽക്കൂട്ട് തന്നെയാണിത്. കൂടാതെ തന്നെ വേണേൽ ഇത് നിങ്ങൾക്ക് വാങ്ങി വെച്ചിട്ട് ചെറിയൊരു പരിപാടിയൊക്കെ നടത്തുവാണെങ്കിൽ നമുക്ക് അവിടെ വേണേൽ കൊണ്ട് വാടകയ്ക്ക് വേണേൽ കൊടുക്കാം. അതായത് ഇപ്പോൾ വലിയൊരു സെറ്റുകാരനെയൊക്കെ വിളിക്കുവാണെങ്കിൽ അവർ എത്ര രൂപ വാടക മേടിക്കും, നിസാര പേച്ച് ഒരു 1000-1500 രൂപയ്ക്ക് നമുക്ക് ഇതുകൊണ്ട് വാടകയ്ക്കൊക്കെ വേണേൽ കൊടുക്കാം. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ വില നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് നമ്മൾ വീഡിയോയിൽ പറയുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് കാരണങ്ങൾ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയാത്തത്. കാരണം നമ്മൾ 1 വർഷം മുന്നേ ചെയ്ത വീഡിയോയിൽ നമ്മൾ എല്ലാത്തിൻ്റെയും വിലകൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ കൃത്യം 1 വർഷം അല്ല 1.5 വർഷം കഴിഞ്ഞ് ആ ഒരു വീഡിയോ കണ്ടിട്ട് ആ വ്യക്തിയെ, അതായത് നമ്മുടെ ആ പ്രൊഡക്റ്റ് വിൽക്കുന്ന ആളെ വിളിച്ചിട്ട്
വില ചോദിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു 500 അല്ലെങ്കിൽ 100 പോട്ടെ അങ്ങേറ്റം പോട്ടെ 100 രൂപ കൂടുതലാണെങ്കിൽ തന്നെ അവരോട് തർക്കിക്കുവാണ് ആൾക്കാർ. നിങ്ങൾ വീഡിയോയിൽ ഒരു വില പറയുന്നു, നിങ്ങൾ വിളിക്കുമ്പോൾ വേറൊരു വില പറയുന്നുണ്ട്, നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അവർ കമൻ്റ് വിടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ കാണുന്ന സമയമാണ്. അതായത് ഒരു വർഷം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഒരു വർഷം മുന്നേ ഇട്ട വീഡിയോ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന വില ആയിരിക്കത്തില്ല ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞാൽ ആ ഒരു പ്രൊഡക്റ്റിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരും നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരും തമ്മിലൊരു ക്ലാഷ് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. കൂടാതെ തന്നെ ഒരുപാട് പേര് വന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റും ചെയ്യുന്നുണ്ട് നിങ്ങൾ പറയുന്ന വില അല്ലല്ലോ എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ വില വ്യക്തമായിട്ട് പറയുന്നില്ല. നമ്മൾ താഴെയായിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ ഏത് സമയത്താണോ വിളിക്കുന്നത് ആ സമയത്ത് ഈ ഒരു പ്രൊഡക്റ്റിന് എന്ത് വിലയുണ്ടെന്ന് വ്യക്തമായിട്ട് തന്നെ പറയുന്നതാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട്, ഇങ്ങനെയുള്ള സൗണ്ട് ഭ്രാന്തന്മാർക്ക് വേണ്ടിയുള്ള അടിപൊളി വീഡിയോയുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും ഉടനെ തന്നെ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ, ടേക്ക് കെയർ.